Hi friends, welcome back to Adira Inspire. In the video, Adira Gandham channel, subscribe to our channel. Videos is the button, negle, comment, and like. But now I do only add the videos a daily number of the way. In the video, I'm going to tell you about the whole kind of number life in the nature number. Oscar I got a Padma Bhushan I got a Padma Bhushan I got a Hindu number of Indian president, American president. അല്ലെങ്കിൽ ലോകത്ത് നമ്മുടെ ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്ന അത്രയും ലോകത്ത് ഏറ്റവും വലിയ ധനികൻ, ഏറ്റവും വലിയ ഫിലിം സ്റ്റാർ, അങ്ങനെ ഏത് പൊസിഷനിൽ നമ്മൾ എത്തിയാലും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത്. പക്ഷെ നമുക്ക് അഭിമാനിക്കാം. പ്രൈഡും നമ്മുടെ അഭിമാനവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മുടെ പ്രൗഢി പോഷ് എല്ലാവർക്കും കാണിക്കാം. പക്ഷെ അഹങ്കാരം നമ്മുടെ പതനത്തിന്റെ തുടക്കമാണ്, നമ്മുടെ വീഴ്ചയുടെ തുടക്കമാണ്. ആഗ്രഹിക്കരുത് നമ്മൾ ഒരിക്കലും. നമ്മൾ എത്രത്തോളം ഉയരത്തിലേക്ക് പോകുന്നു അത്രത്തോളം നമ്മുടെ ലൈഫിൽ വിനയം ഉണ്ടാകും. ചില സമയത്തൊക്കെ നമ്മളത് മറന്ന് കൂടുതൽ ആവാറുണ്ട്. പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ തെറ്റ് മനസ്സിലാക്കണം. നമ്മൾ അഹങ്കരിക്കുമ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ ഒരു ഞാൻ എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് തൊട്ടടുത്ത നാൾക്ക് ഒരിക്കലും വേദനയാണ്. എക്സാമ്പിൾ, നമ്മൾ ആൽബം ചെയ്ത കഥയൊക്കെ എല്ലാവർക്കും പറയാം. പണ്ട് കുറച്ചുകാലം മുൻപ് വരെ കുറെ ആൽബംസ് ചെയ്യാൻ ദൈവം സഹായിച്ച ഭാഗ്യം ഉണ്ടായി. ഷാഫിക്ക, സലീം, കൊണത്തൂർ, അങ്ങനെ എല്ലാവരും കൂടി ഓൾമോസ്റ്റ് എല്ലാവരുടെ ആൽബം ചെയ്യുന്നു. ഓരോ ലൊക്കേഷനിൽ എത്തുമ്പോൾ മെയിൻ സ്റ്റാർസിനെ എല്ലാം പറയണം. അതിന് നമ്മുടെ കൂടെ കോ സ്റ്റാർസ്, വേറെ പെൺകുട്ടികളുണ്ടാവും, വേറെ ആൺകുട്ടികളുണ്ടാവും, അവരുടെ പാരന്റ്സ് ഉണ്ടാവും, ചില പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ കോശ് വർത്തമാനം പറയപ്പെടുന്ന ഒരു മേഖലയാണ് സിനിമ. നമുക്കത് ഇഷ്ടമാണല്ലോ ആ മേഖല. അപ്പൊ അവിടെയുള്ള ആൾക്കാർ പറയും, ഓ ഇന്ത്യൻ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചെയ്യാൻ വയ്യ, ഇങ്ങനെ വർക്ക് വന്നിങ്ങനെ. നമ്മൾ അങ്ങനെ അഹങ്കരിക്കുന്നത് ആക്ച്വലി നമ്മുടെ വിനയം. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്, നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ ഊർജ്ജമായിട്ട് വേണ്ടത് നമ്മുടെ ഹംബിൾനെസ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് യാത്രയിൽ കുറേ കൂടി ദൂരം മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ. ഓക്കെ ഫൈൻ, ഞാൻ ഒരു കഥ പറഞ്ഞത്, ഒരിക്കലൊരു ശാസ്ത്രജ്ഞൻ നമ്മുടെ ദൈവത്തിന് വെല്ലുവിളിക്കുക. നിങ്ങൾ ആ ദൈവത്തിന് എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ദൈവത്തിന് വെല്ലുവിളിച്ചിട്ട് പറയാണ്, മനുഷ്യനെ ദൈവം മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം മണ്ണ് കൊണ്ട് മനുഷ്യനെ. ദൈവം പറഞ്ഞു, ശരി നീ എന്നാ മനുഷ്യനെ ഉണ്ടാക്കി കാണിക്കാൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കളിമണ്ണെടുത്ത് കുഴച്ച് മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ശാസ്ത്രജ്ഞന്റെ അടുത്ത് ദൈവം പറഞ്ഞു, അത് ഞാൻ ഉണ്ടാക്കിയ മണ്ണാണ്, നീ ഉണ്ടാക്കിയ മണ്ണ് കൊണ്ട് നീ മനുഷ്യനെ ഉണ്ടാക്കി കാണിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫില് നമ്മൾ ചില കാര്യങ്ങൾ അഹങ്കരിച്ച് പറയാറ് അല്ലെ. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഇൻപുട്ട് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവർ തന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഈ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നിന്റെ സ്വന്തം മണ്ണ് കൊണ്ട് നീ ഉണ്ടാക്കി കാണിക്കും നിന്റെ മനുഷ്യനെ എന്ന് ദൈവം പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫില് അഹങ്കരിക്കാതെ നമുക്കുള്ള ഉയർച്ചകളിലും നേട്ടങ്ങളിലും പാവങ്ങളും നമ്മൾ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നമ്മൾ വിനയത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിജയത്തിന്റെ മാധുര്യം കൂടിക്കൂടി വരും. ഒരിക്കലും അഹങ്കരിക്കരുത്, പക്ഷെ അഭിമാനിക്കണം. ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ചിന്തിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.